വാർഷിക പദ്ധതികളുടെ റിവിഷൻ ഇതുവരെ സർക്കാരിന്റെ അനുമതി ലഭിക്കാത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നതിന് കാരണമാവുന്നു. 2023-24 സാമ്പത്തിക വർഷം അവസാനിക്കാൻ 5 മാസം മാത്രം ശേഷിക്കെ സംസ്ഥാനത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് പ്രശ്നത്തിന് കാരണം. മുൻവർഷങ്ങളിൽ ഈ സമയമായപ്പോഴേക്കും 3 തവണയെങ്കിലും റിവിഷൻ നടന്നിരുന്നു. എന്നാൽ ഈ സാമ്പത്തിക വർഷം ഇതുവരെ ഒറ്റ റിവിഷൻ പോലും നടന്നിട്ടില്ല. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കളെയാണ്. ഓരോ പഞ്ചായത്തും വാർഷിക പദ്ധതി സമർപ്പിക്കുമ്പോൾ വകയിരുത്തിയ തുകയ്ക്ക് മാറ്റം വരുത്താനോ പുതിയ ഏതെങ്കിലും പദ്ധതികൾ കൂട്ടിച്ചേർക്കാനോ ഒഴിവാക്കാനോ റിവിഷനിലൂടെ സാധിക്കും. വാർഷിക പദ്ധതി തയ്യാറാക്കുമ്പോൾ പല പഞ്ചായത്തുകൾക്കും ലൈഫ് ഗുണഭോക്താക്കളിൽ എത്ര പേർക്ക് എഗ്രിമെൻ്റ് വയ്ക്കാം എന്ന നിർദ്ദേശം വരുന്നില്ല. അതിനാൽ പല പഞ്ചായത്തുകൾക്കും പദ്ധതിയിൽ വായ്പ തുക കൃത്യമായി രേഖപ്പെടുത്താനും സാധിച്ചിരുന്നില്ല. ഇപ്പോൾ പദ്ധതിയിൽ കാണിച്ച തുക മുഴുവനായും വിതരണം ചെയ്ത് കഴിയുകയും ചെയ്തു. ഇനി തുക നൽകണമെങ്കിൽ പദ്ധതി റിവിഷനിൽ തുക വർദ്ധിപ്പിച്ച് കാണിക്കണം. ഇതിന് സർക്കാരിൽ നിന്ന് അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കൾക്ക് തുടർന്ന് പണം നൽകാൻ സാധിക്കുകയുള്ളൂ. 2023-24 സാമ്പത്തിക വർഷം അവസാനിക്കാൻ 5 മാസം മാത്രം ശേഷിക്കെ സംസ്ഥാനത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. 4 ഘട്ടങ്ങളിലായാണ് ലൈഫ് ഗുണഭോക്താക്കൾക്ക് പണം ലഭിക്കുന്നത്. എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ 40,000 രൂപയും തറയുടെ പണി പൂർത്തീകരിച്ചാൽ 160,000 രൂപയും പടവ് പൂർണ്ണമായാൽ മെയിൻ സ്ലാബിന് 100,000 രൂപയും ലഭിക്കും. പിന്നീട് വീടുപണി പൂർത്തീകരിച്ച് പഞ്ചായത്ത് നമ്പർ അനുവദിച്ചതിന് ശേഷം 100,000 രൂപയും ലഭിക്കും. പല ലൈഫ് പദ്ധതി ഗുണഭോക്താക്കളും പഴയ വീട് പൊളിച്ച് വാടകയ്ക്കും ബന്ധുവീടുകളിലും മറ്റും താമസിക്കുന്നവരാണ്. 2020 മുതൽ അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുന്നവരുടേതടക്കം 2022 ഓഗസ്റ്റിലാണ് സർക്കാർ അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചത്. അന്തിമ പട്ടിക വന്ന് 1 വർഷം കഴിഞ്ഞിട്ടും എഗ്രിമെൻ്റ് വെച്ചവർക്ക് വീടുപണി എന്ന് പൂർത്തിയാകുമെന്ന ആശങ്കയോടെയാണ് ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസുകൾ കയറിയിറങ്ങുന്നത്. സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി നീണ്ടുപോയാൽ ലൈഫ് ഗുണഭോക്താക്കൾക്ക് ഇനിയും ദീർഘനാൾ വീടുപണി പൂർത്തീകരിക്കുന്നതിന് കാത്തിരിക്കേണ്ടി വരും. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത, മുക്കം.